ഭൂതത്താൻ കെട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതി വൈകിയത് മൂലമുണ്ടായ കോടികളുടെ നഷ്ടം കണക്കാക്കാൻ വൈദ്യുതി വകുപ്പ്. പദ്ധതി ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകാൻ ശ്രമിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. കോടികൾ ചെലവിട്ട പദ്ധതി വർഷങ്ങൾക്കിപ്പുറവും പാതി വഴിയില്ലെന്ന വാർത്ത 24 വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ 24 ഇമ്പാക്ട്. ചിലവിട്ടിട്ടും ഭൂതത്താൻ കെട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതി വർഷങ്ങൾക്കിപ്പുറവും പാതി വഴിയിലാണെന്ന വാർത്ത 24 കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പല കാരണങ്ങളാൽ പദ്ധതി അനന്തമായി വൈകിയെന്നത് വകുപ്പ് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും വേഗത്തിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി 24നോട് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഭൂതത്താൻ കെട്ട് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിൽ വലിയ പുരോഗതിയുണ്ട്. ഒരു വർഷമായിട്ടാണ് ഇത് മുടങ്ങിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബോർഡ് മാനേജ്മെന്റിന് ഈ പദ്ധതി പൂർത്തീകരണം സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായ നഷ്ടം കണക്കാക്കാൻ വൈദ്യുത ബോർഡിന് നിർദ്ദേശം നൽകി. ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി. ഇല്ല, നിയമ തടസ്സം എന്ന് പറഞ്ഞാൽ ആ കരാറുകാരൻ്റെ സെക്യൂരിറ്റിയിലിൻ്റെ ജാമ്യത്തിൽ കൊടുക്കാവോ എന്നുള്ളതെന്ന് പരിശോധിക്കാൻ വേണ്ടി ലാവൽ ഡിപ്പാർട്ട്മെന്റിൽ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹം. ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 24 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു 2014 ലക്ഷ്യമിട്ടിരുന്നത്. ഈ പദ്ധതിയാണ് 2023 അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. പാതി വഴിയിലായ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്കുമേൽ സർക്കാർ ചിലവഴിച്ചത് കോടികളാണ്. മാറി മാറി വന്ന വൈദ്യുതി മന്ത്രിമാരെല്ലാം ആവർത്തിക്കുന്നത് പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകുമെന്നാണ്. എന്നാൽ എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പും നൽകാനാകുന്നില്ല. പാഴാകുന്നത് കോടികളാണ്. പദ്ധതി പൂർത്തിയായാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് വലുതല്ലെങ്കിലും ചെറിയ മുതൽക്കൂട്ടാകും. സുദിഷ ധർമ്മൻ 24 കൊച്ചി.